സാങ്കേതിക സർവകലാശാല താൽക്കാലിക വിസി നിയമനത്തിൽ ചാൻസലറോട് ചോദ്യങ്ങളുമായി ഹൈക്കോടതി. ഡോക്ടർ സിസ തോമസിന്റെ പേര് ആര് നിർദ്ദേശിച്ചെന്ന് ചോദിച്ച കോടതി ആരെയെങ്കിലും വിസിയായി നിയമിക്കാൻ അനുവദിക്കില്ലെന്നും വ്യക്തമാക്കി. ഗവർണർ കൂടിയാലോചന നടത്തിയില്ലെന്നും മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ഗവർണറുടെ നടപടിയെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. വിസിയായി പ്രോ വിസിയെ നിയമിക്കുന്നതിൽ തടസ്സമില്ലെന്നും സർക്കാർ വ്യക്തമാക്കി. എന്നാൽ സർക്കാർ ശുപാർശ ചെയ്തവർ അയോഗ്യരായിരുന്നുവെന്നായിരുന്നു ചാൻസലറുടെ മറുപടി. ഹർജിയിൽ വാദം തുടരുകയാണ്. എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നമുക്കൊപ്പം. ശ്രീകാന്ത്, വാദം തുടരുമ്പോൾ ഗവർണറുടെ ഭാഗത്തേക്ക് വന്ന ചോദ്യങ്ങൾക്കുള്ള വിശദീകരണം എങ്ങനെയായിരുന്നു? സർക്കാരിന്റെ വാദമുഖങ്ങൾ എന്തൊക്കെ? ഇന്ന് സുജയ, സംസ്ഥാന സർക്കാരാണ് ആദ്യമായി സംസാരിച്ച് തുടങ്ങിയത്. ഈ KTU താൽക്കാലിക വിസിയെ നിയമിച്ചത് സർക്കാരുമായി കൂടിയാലോചനകൾ ഇല്ലാതെയാണെന്നും മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ല എന്നും സർക്കാർ ഇന്ന് കോടതിയിൽ അറിയിച്ചു. വിസിയായി പ്രോ വിസിയെ നിയമിക്കുന്നതിന് ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല എന്നും സർക്കാർ ഇന്ന് കോടതിയിൽ ബോധിപ്പിക്കുകയുണ്ടായി. പക്ഷേ അതിനുശേഷം സംസാരിച്ചു തുടങ്ങിയ ഗവർണറോട് ചില സംശയങ്ങളാണ് ആദ്യഘട്ടത്തിൽ കോടതി ചോദിച്ചത്. സിസ തോമസിനെ എങ്ങനെ കണ്ടെത്തി? ഈ ചോദ്യമാണ് ഇന്ന് കോടതി ചാൻസലറോട് ആദ്യം ചോദിച്ചത്. ആരോടും കൂടിയാലോചിക്കാതെ ചാൻസലർക്ക് നിയമനം നടത്താൻ സാധിക്കുമോ? ഈ ഒരു സംശയം പ്രകടിപ്പിച്ചുകൊണ്ടാണ് കോടതിയുടെ ഭാഗത്തുനിന്നും മറ്റൊരു ചോദ്യം വന്നത്. സിസ തോമസിന്റെ പേര് ആര് നിർദ്ദേശിച്ചു? മറ്റ് വിസിമാർ ഇല്ലായിരുന്നു? PVC ലഭ്യമായിരുന്നു? എങ്ങനെ സിസ തോമസിന്റെ പേരിലേക്ക് എത്തി? തുടങ്ങി തുടരെ ചോദ്യങ്ങൾ പിന്നീട് കോടതിയിൽ നിന്നും ചാൻസലറുടെ നേർക്ക് എത്തി. ഗവർണർ ഇതിന് മറുപടി പറയുന്നതിന് ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. ആരെയെങ്കിലും വിസിയായി നിയമിക്കാനാകില്ലെന്നും ശ്രദ്ധയോടെയും സൂക്ഷ്മതയോടെയും വേണം തെരഞ്ഞെടുപ്പെന്നും ഇന്ന് കോടതി പറയുകയും ചെയ്തു. അതേസമയം ഗവർണർ നൽകിയ മറുപടി സർക്കാർ ശുപാർശ ചെയ്തവർ VC ചുമതല നൽകാൻ അയോഗ്യരായിരുന്നു, യോഗ്യതയില്ലാത്തവരായിരുന്നു എന്നാണ്. സുപ്രീം കോടതി വിധിയെ തുടർന്ന് ഡിജിറ്റൽ സർവകലാശാല VCയുടെ നിയമനവും സംശയത്തിലായിരുന്നു. ഇക്കാരണം കൊണ്ടാണ് ഡിജിറ്റൽ സർവകലാശാല VCയുടെ പേര് സർക്കാർ നൽകിയപ്പോൾ അത് തള്ളിയതെന്നും ഗവർണർ ചൂണ്ടിക്കാട്ടി. അക്കാദമീഷ്യൻ തന്നെ VC ആകണമെന്നതുകൊണ്ടാണ് പ്രിൻസിപ്പൽ ചീഫ് സെക്രട്ടറിയെ ഒഴിവാക്കിയത് എന്നൊരു ന്യായവും ഗവർണർ ഇന്ന് കോടതിയിൽ പറഞ്ഞു. പക്ഷേ കോടതിക്ക് അതൊന്നും കൊണ്ട് തൃപ്തി വരാത്തതുപോലെയാണ് കാര്യങ്ങൾ നീങ്ങിയത്. എന്തുകൊണ്ടാണ് സർക്കാരുമായി ഒരു കൂടിയാലോചന ഇല്ലാതെ പോയത് എന്ന് ഗവർണർ ചോദിക്കുകയുണ്ടായി. അപ്പോൾ സർക്കാർ നൽകിയ പേരുകൾ കൃത്യമായി നിയമപരമായി നിലനിൽക്കില്ല എന്നതിനാൽ ഇനി ചോദിച്ചിട്ട് കാര്യമില്ല എന്നതുകൊണ്ടാണ് സ്വന്തം നിലയിൽ നീങ്ങിയതെന്ന് ഗവർണർ മറുപടി നൽകി. തുടർന്ന് കോടതിയാണ് സംസാരിച്ചത്. വിദ്യാർത്ഥികളെ കുറിച്ച് വലിയ ആശങ്ക തോന്നുന്നു എന്ന് കോടതി പറഞ്ഞു. സിസ തോമസിന്റെ യോഗ്യതയെക്കുറിച്ച് തനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല, അവർക്ക് യോഗ്യത ഉണ്ടായിരിക്കാം, പക്ഷേ അവരുടെ സീനിയോറിറ്റി എന്ത് എന്ന് കോടതി പരിശോധിക്കും എന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വ്യക്തമാക്കുകയും ചെയ്തു. അവരുടെ സീനിയോറിറ്റി എന്ത് എന്നത് സംബന്ധിച്ച് അവർക്ക് മുകളിൽ സീനിയോറിറ്റിയുള്ള മറ്റാരെങ്കിലും ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വിശദാംശങ്ങൾ നൽകാൻ സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഇപ്പോഴും വാദം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി, കൂടുതൽ വിവരങ്ങൾ വരുന്ന മുറയ്ക്ക് വീണ്ടും എത്താം. ശ്രീകാന്തിലേക്ക്. VC നിയമനത്തിൽ കോടതിയുടെ ചോദ്യങ്ങൾ, അതിനുള്ള മറുപടി, KTU താൽക്കാലിക VC നിയമനത്തിലെ വാദം ഹൈക്കോടതിയിൽ പുരോഗമിക്കുകയാണ്.